നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഞാനിപ്പോൾ വന്ന സമയം മുതൽ തന്നെ കരുന്ന ഒരു പ്രദേശം, അതൊരു ഓട്ടോ സ്പെയർ പാർട്സിന്റെ കടയാണ്. പക്ഷേ ഈ തുടക്കം മുതൽ ഈ ചേട്ടൻ, ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് എപ്പോൾ പോയാലും ചായ കുടിക്കാം അല്ലെങ്കിൽ തീ കുടിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു മനുഷ്യനാണ് ചേട്ടൻ. അന്ന് രാത്രി മുതൽ കാണുന്നുണ്ട് എല്ലാ സമയത്തും ഇവിടെ എന്തെങ്കിലും ലഘുഭക്ഷണവും ചായയും കാണും അല്ലേ? എന്തെങ്കിലും ഇതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിയത്. പിന്നെ നോക്കുമ്പോൾ അത് കണ്ടറിഞ്ഞു ഓരോരുത്തർ എന്നെ സഹായിക്കാൻ തുടങ്ങി. പിന്നെ വലിയ ഓഫീസറുടെ കാര്യങ്ങൾ അവരോരോ സാധനങ്ങൾ വാങ്ങിത്തരാൻ തുടങ്ങി. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കായന്നെൻ്റെ ഭാര്യ മക്കളും ചായ കാച്ചി തരും, ഇവിടെ കൊണ്ടുവരാം, വരുന്ന ആൾക്ക് ക്ഷീണം മാറാൻ എന്തെങ്കിലും വെള്ള കാര്യങ്ങൾ കൊടുക്കാം. അതാണ് ആശ്വാസമാണല്ലോ അവർക്ക്. ഓ, ഒരുപാട് ആശ്വാസം അവർക്കും ഉണ്ട്, അതിനെക്കാട്ടി കൂടുതലിരിക്കും. കാരണം നമ്മളെ ഈ ഒരു നാട് മൊത്തം നശിച്ചു പോയപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന ഉണ്ടെങ്കിലും അതില്ലാതാകുക, ഇതും കൊണ്ട് സംസാരിച്ചിട്ട് പല ആളുകളെ കാണുമ്പോൾ സംസാരിച്ച് ചിരിച്ച് കളിക്കുന്നതുകൊണ്ട് ഉള്ളിലുള്ള വേദനകൾ കുറേ കുറഞ്ഞു കിട്ടുക. തുടക്കം മുതൽ വരുന്ന സമയത്ത് തന്നെ ഈ ചേട്ടനെ ഞാൻ കാണുന്നതാണ്. കാര്യം എപ്പോൾ പോയാലും നമ്മളെ വിളിച്ച് കയറ്റി ഇവിടെ നിന്ന് അല്പം ചായ കുടിച്ചിട്ട് പോകാം അല്ലെങ്കിൽ കട്ടക്കാപ്പി കുടിച്ചിട്ട് പോകാമെന്ന് പറയുന്നത് എന്നെ മാത്രമല്ല, ഇവിടെ ഇരുന്ന് വരുന്ന എല്ലാ ആൾക്കാരും ആരൊക്കെ ഇതേ കൂടെ പോകുന്നുണ്ടോ അവരെല്ലാം വിളിച്ച് വരുത്തി ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അതേ തുടക്കത്തിൽ എങ്ങനെയാണ് ഒരു എനർജി ഉണ്ടായിരുന്നത് ആ എനർജി അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളതാണ്. കാര്യം ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ തന്നെ നഷ്ടമായ മനുഷ്യരാണ്. അവർ ഇനി ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വീണ്ടും ഒരു ബുദ്ധിമുട്ടുള്ള ഏറിയതായി മാറും. അതൊഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഒരു സഹായം എന്നുള്ള നിലയിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ ഒരു ഒരു കയ്യിൽ നിന്നുള്ള പണമെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ നടത്തിയതെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ സന്നദ്ധമായിട്ടുള്ള ആൾക്കാർ ഈ റവന്യൂ വകുപ്പൊക്കെ തന്നെ അദ്ദേഹത്തിന് ബ്രസ്കും ബ്രെഡും മറ്റ് ചായപ്പൊടിയും ഒക്കെ തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നു. പക്ഷേ അതിൻ്റെ മെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് തയ്യാറാക്കുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റ് കുടുംബാംഗങ്ങളും ചേർന്നാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ എത്തുന്ന ആൾക്കാർക്കും അല്പം വെള്ളം കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ചില്ലക ഭക്ഷണം കിട്ടാതിരിക്കുകയോ ചെയ്യരുത് എന്നുള്ള അതിജീവനത്തിൻ്റെ ഒരുപാട് കാഴ്ചകളുണ്ട്.